സ്നേഹമുള്ളവരെ, കാലചക്രത്തെ ക്രിസ്തുവിന് മുൻപും പിമ്പും, അതായത് ബി സി എന്നും എ ഡി എന്നും പറയുന്നത് പോലെ, കൊറോണ കാലത്തിന് മുൻപും പിമ്പും നമ്മളിൽ പലർക്കും ഒരു വീടുണ്ടായിരുന്നു. എന്നാൽ അവ രണ്ടും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ടായിരുന്നു എന്നതല്ലേ വാസ്തവം? നമ്മുടെ വീടിനുള്ളിൽ നാം കാണാതെ പോയിരുന്ന പലതിനെയും കണ്ടുകിട്ടിയ അനുഭവമാണ് പലർക്കും കൊറോണ കാലത്തിന് ശേഷം പറയാനായി ഉണ്ടായിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടിനുള്ളിൽ ഒന്നും തന്നെ കളഞ്ഞു പോയതായിരുന്നില്ല, മറിച്ച് പലതും നാം ഓരോരുത്തരും കാണാതെ പോയിരുന്നത് മാത്രമായിരുന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പലതിനെയും കണ്ണു തുറന്ന് കാണാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറന്നു കിട്ടിയ ഒരു കാലമായിരുന്നു. മനഃശാസ്ത്രം പറയുന്നത് പോലെ മനോഹരമായ ഒരു ടോർച്ചിങ് അനുഭവം. അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർക്ക് പ്രകാശം പരത്തി കാഴ്ച നൽകിയ സന്ദർഭം. കാണാതെ പോയ പലതിനെയും കാണിച്ചു കൊടുക്കാനായി പലരുടെയും അകക്കണ്ണുകൾ തുറക്കാൻ കൊറോണ കാലത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാണാതെ പോയ പലതിനെയും കണ്ടുകിട്ടുകയും ചെയ്തു. നമ്മുടെ വീടിൻ്റെ ഭംഗി, മക്കളുടെ സന്തോഷം, മാതാപിതാക്കളുടെ വാത്സല്യം, ജീവിത പങ്കാളിയുടെ സ്നേഹം, പ്രകൃതിയുടെ മനോഹാരിത, ഗ്രാമത്തിൻ്റെ ഭംഗി, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത, ലോകത്തിൻ്റെ വലിയ വേദന, ജീവിതത്തിൻ്റെ നിരർത്ഥകത, മനുഷ്യൻ്റെ ശ്രേഷ്ഠത തുടങ്ങി നമ്മൾ തിരക്കിനിടയിൽ കാണാതെ പോയ ഒരുപാട് നല്ല കാര്യങ്ങളെ കാണാനായി നമ്മുടെ അകക്കണ്ണുകൾ തുറന്നു. ഈ കൊറോണ കാലത്തിന് ശേഷവും കാണേണ്ടുന്നതിനെയെല്ലാം കണ്ണു തുറന്ന് കാണാനും, കാണാൻ പാടില്ലാത്തതിൻ്റെ നേരെ കണ്ണടയ്ക്കാനും ഏവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവം ആശംസിക്കുന്നു ഷിബു അച്ഛൻ.